ഒരു കാലത്തും ഇവിടെ ഒന്നും ആകില്ല എന്ന് അറിഞ്ഞിട്ടും കേരളത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ആർഎസ്എസ് എന്ന പേര് ജനങ്ങൾ മറക്കാതിരിക്കാൻ അക്രമവും വർഗീയതയും കുലത്തൊഴിലാക്കി വരുന്ന ഇവർ അക്രമം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. സമാധാനത്തോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിനുവേണ്ടി ഇവർ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. അതിനുദാഹരണമാണ് അന്യ സംസ്ഥാനങ്ങളിൽ ദിനം പ്രതി നടക്കുന്ന അക്രമണവും കൊലപാതകങ്ങളും. പല സൈഡിൽ നിന്നും നേതാക്കൾ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ശക്തമായി പ്രതിഷേധിച്ചും ആർഎസ്എസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മേയർ പ്രതികരിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നേരെ കഴിഞ്ഞ ദിവസം നെട്ടയത്തിന് സമീപം വെച്ചുണ്ടായ ആർഎസ്എസ് അക്രമം ആസൂത്രിതമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ആർഎസ്എസ് ഏകപക്ഷീയമായ പാർട്ടി ഓഫീസുകൾക്കും നേതാക്കളെ അടക്കം വീടുകൾക്കും സിപിഐഎം ഡിവൈഎഫ്ഐ നേതാക്കൾക്കുമെതിരെ നടത്തുന്ന അക്രമങ്ങളുടെ വ്യക്തമായ ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. തലസ്ഥാന ജില്ലയിൽ പ്രകോപനം സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനാണ് ആർഎസ്എസിന്റെ പദ്ധതി. അതിനാണ് ആവർത്തിച്ച് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഒരു പ്രകോപനത്തിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ അടുത്തതെന്ന നിലയിൽ ആവർത്തിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി തീർത്തും അപ്രസക്തമായതിന്റെ ജാളിതയും ഇത്രയും നാൾ ഉന്നയിച്ച ഒരൊറ്റ ആരോപണവും തെളിയിക്കാനാകാത്തതിന്റെ അപമാനഭാരവും ജനങ്ങൾക്കിടയിൽ നഗരസഭ ഭരണസമിതിക്കും എൽ ഡി എഫിനും ഉണ്ടായ വൻ സ്വീകാര്യതയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സമനില തെറ്റിച്ചിരിക്കുകയാണ്. ഇവരിപ്പോൾ കാണിക്കുന്നതിനും ജനങ്ങൾ തന്നെ മറുപടി പറയും. അത്രമേൽ ആത്മവിശ്വാസമാണ് നഗരസഭ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരം ഉമ്മാക്കികൾക്ക് മുന്നിൽ പതറി നിൽക്കുന്നവരല്ല, കൂടുതൽ കരുത്തോടെ ജനങ്ങളെ ആകെ കൂടെ കൂട്ടി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അഴിമതിരഹിത വികസിത ക്ഷേമ നഗരം എന്ന ലക്ഷ്യം നമ്മൾ നേടുക തന്നെ ചെയ്യും. ഒരു ക്ഷുദ്രശക്തികളുടെ ഭീഷണിക്കും അക്രമത്തിന് മുന്നിൽ തല കുനിക്കാനോ മുട്ടിലിഴയാനോ ഒരു സാഹചര്യത്തിന് മനസ്സില്ല എന്നാണ് ആര്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ഇവിടെ പച്ചപിടിക്കാൻ സാധിക്കില്ലെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ അക്രമത്തിന്റെ പാതയിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചു ദിവസമായിട്ട് വെറും ഗുണ്ടായുസമാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ വീടിന് നേരെയുണ്ടായ അക്രമണത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരുന്നു. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ആർ എസ് എസ് പദ്ധതി. ഇനിയും അക്രമം ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതിൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ലെന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിക്കായിരുന്നു മേട്ടുക്കടയിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമണം നടന്നത്. ഒരു പാർട്ടി നേതാക്കളുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്ത് സമാധാനത്തോടെയായിരിക്കും ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മേയർ ആര്യ രാജനെന്ന് പറഞ്ഞതുപോലെ ഇതിനെല്ലാം മറുപടി പറയാൻ പോകുന്നത് എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ തന്നെയായിരിക്കും.